Hello friends and welcome back to my channel. Appo indu njan vannittulladu simple vanilla cake inde recipe maayichana. Idu nalla soft and fluffy cake aanu. Appo idu engane undakkunnu namukku nokkam. Aadyam thanne oru cup panjasara eduthittu nannayittu enna onnu podichittu edukkanam. ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൈദ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്, ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്, ഹാഫ് ടീസ്പൂൺ സോൾട്ടും എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് എടുക്കണം. ഈ ഒരു സ്റ്റേജ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഇനി എഗ്ഗ് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കിലോ കേക്ക് ആയതുകൊണ്ട് നാല് എഗ്ഗ് എടുത്തിട്ടുണ്ട്. എഗ്ഗ് വൈറ്റും എഗ്ഗ് യോക്കും സെപ്പറേറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. എഗ്ഗ് ബീറ്റ് ചെയ്യാൻ എടുക്കുന്ന പാത്രത്തിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല, എന്നാലും നമ്മുടെ എഗ്ഗ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബീറ്റ് ആക്കി. ഫസ്റ്റ് ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക, പിന്നെ അങ്ങനെ സാവധാനം സ്പീഡ് കൂട്ടി കൂട്ടി കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. എഗ് വൈറ്റ് നല്ല ക്രീമി ആയിട്ട് ബീറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്തിട്ട് കൊടുക്കണം. പഞ്ചസാര ഓരോരോ ബാച്ചായി ഇട്ടിട്ട് വേണം ബീറ്റ് ചെയ്തിട്ട് എടുക്കാൻ. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എഗ് യോക്ക് ഇട്ടിട്ട് കുറച്ചും കൂടെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി, എഗ് യോക്ക് ഇട്ടതിന് ശേഷം ഓവർ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എഗ് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീറ്റർ ഊരിയിട്ട് ഒന്ന് കൂളാകാൻ വേണ്ടിയിട്ട് വെക്കാം. വിപ്പിംഗ് ക്രീം അടിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വിപ്പായി കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഗ്രാജുവൽ ആയിട്ട്, അതായത് ഓരോരോ ബാച്ചായിട്ട് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്തിട്ട് എടുക്കണം. പിന്നെ ബീറ്റ് ചെയ്യരുത്, പിന്നെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് എടുത്താൽ മതി, എന്നാലേ കേക്ക് നന്നായിട്ട് തന്നെ പൊങ്ങി വരുള്ളൂ. ഈ ലാസ്റ്റ് സ്റ്റേജാണ്. അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ അര ടീസ്പൂൺ വിനെഗറും കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഈ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ബാറ്റർ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ബാറ്ററി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ കേക്ക് ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ നന്നായിട്ട് തന്നെ ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് ബാറ്റർ ഒഴിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് തട്ടിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വെക്കാം. പാത്രത്തിൻ്റെ അടിയിലൊരു പഴയ തട്ട എന്തെങ്കിലും വെച്ചിട്ട് വേണം ഈ പാത്രം വെക്കാനായിട്ട്. ഒരു 25 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പം നന്നായിട്ട് തന്നെ കേക്ക് പൊന്തി വന്നിട്ടുണ്ട്, സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം പാത്രത്തിൽ നിന്ന് എടുക്കാൻ ശ്രദ്ധിക്കുക, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇനി നമുക്കിത് മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഞാനിവിടെ ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമ്മളൊരു കത്തി ഉപയോഗിച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ സ്പേസിൽ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം നൂല് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് കേക്ക് വെയ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ട് എടുക്കാം. ഷുഗറും വെള്ളം കൂടെ നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം, ഇത്രയേ ഉള്ളൂ പ്രോസസ്സ്. എന്നിട്ട് ഇത് തണുത്തതിന് ശേഷം വേണം നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ക്രീം ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഞാനിവിടെ 1 കപ്പ് ക്രീം എടുത്തിട്ടുണ്ട്. ട്രോപ്പോലൈറ്റിൻ്റെ ക്രീമാണ് ഞാനിവിടെ വിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ വിപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ചൂടാവരുത്, ചൂടാവാത്ത പാത്രം വേണം വെക്കാൻ, എന്നാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വിപ്പായിട്ട് കിട്ടും.
അതുപോലെ തന്നെ ബീറ്റ് ചെയ്യുമ്പോൾ ബീറ്റർ നല്ല കൂളായിട്ടിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ അത് ഫ്രിഡ്ജിലേക്ക് വെച്ചത്. അപ്പോൾ ഈ ടൈമിൽ എടുത്തിട്ട് നമുക്കിത് ബീറ്റ് ചെയ്താൽ പെട്ടെന്ന് വിപ്പായിട്ട് കിട്ടും. പിന്നെ വിപ്പ് ചെയ്യുമ്പോൾ ലോ മീഡിയം ഹൈ അങ്ങനെ വേണം വിപ്പ് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ ക്രീം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്, നല്ല ടൈറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും, അതാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ക്രംബ് കോട്ടിങ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടേൺ ടേബിളിൻ്റെ മുകളിൽ ഒരു കേക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്, അതിൽക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ കേക്ക് അതിലേക്ക് ഒരു ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അത് നന്നായിട്ട് തന്നെ ഒന്ന് വെറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഷുഗർ സിറപ്പ് യൂസ് ചെയ്തിട്ട്. പിന്നെ ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം, അങ്ങനെ എല്ലാ ലെയറും ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ലെയറൊക്കെ ഫുള്ള് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് സൈഡൊക്കെ നന്നായിട്ട് തന്നെ കവർ ചെയ്തിട്ട് എടുക്കണം ഈ ക്രീം വെച്ചിട്ട്. ഇത് ക്രംബ് കോട്ടിംഗ് ആണ്, ബേസ് കോട്ടിംഗ് ആണ്, അതുകൊണ്ട് തന്നെ ക്രംസൊക്കെ നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തിട്ട് പോകണം. ഇപ്പോൾ നമ്മുടെ ക്രംബ് കോട്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് ഒരു മണിക്കൂറെങ്കിലും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അതിനുശേഷം നമുക്കിത് ഐസിങ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇനി നമുക്ക് ഐസിങ് ചെയ്യാനുള്ള ക്രീം തയ്യാറാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീമിലേക്ക് ഞാനിവിടെ സ്ട്രോബെറിയുടെ എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പിങ്ക് കളർ ഉണ്ടെങ്കിൽ കളറും ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാനൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്ട്രോബെറിൻ്റെ എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു പിങ്കിഷ് കളറായിട്ടും കിട്ടും. അപ്പോൾ നന്നായിട്ട് തന്നെ ഇത് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്കിത് ഐസിങ് ചെയ്തിട്ട് എടുക്കാം. ക്രീം ഫസ്റ്റ് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇവിടെ നല്ല ലെവൽ ചെയ്തിട്ട് എടുക്കണം. ഇപ്പോൾ ഐസിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഡെക്കറേഷൻ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഞാനിവിടെ പേര് എഴുതുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ സ്റ്റാർ നോസിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ പൈപ്പിംഗ് ബാഗ് ഒരു ഗ്ലാസ്സിലേക്ക് ഇറക്കി വെച്ചിട്ട് അതിന് ശേഷം നമ്മുടെ ഈ വിപ്പിംഗ് ക്രീം അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഫ്ലവർ ഉണ്ടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു നോസിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ഫ്ലവറിന് ഇലിമേൽ കുറച്ച് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതിന് മേലെ ഒരു ബട്ടർ പേപ്പർ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതിന് ശേഷം നമുക്കൊരു ബേസ് ഉണ്ടാക്കിയിട്ട് എടുക്കണം. ഇപ്പോൾ ഒരു ബേസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് താഴോട്ട് സി പോലെ ഇങ്ങനെ വരച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഫ്ലവറിൻ്റെ പെറ്റൽസ് ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന മാതിരി ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ റോസ് ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു സ്പാച്ചുല ഉപയോഗിച്ചിട്ട് നമുക്കിത് കേക്കിൽ വെച്ചിട്ട് കൊടുക്കാം. പിന്നെ ഫ്ലവർ വെക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, കേക്കിൽ ഫ്ലവർ വെക്കുന്ന ഭാഗത്ത് കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട് അതിന് മേലെ വേണം ഫ്ലവർ വെക്കാൻ. ഇനി ഞാനിവിടെ ചെറിയ സ്റ്റാർ നോസിൽ വെച്ചിട്ട് തന്നെ സൈഡൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഗ്രീൻ കളർ വിപ്പിംഗ് ക്രീമിൽ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു നോസിൽ എടുത്തിട്ട് ലീഫ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇപ്പോൾ ഇതാ കേക്ക് ഫൈനൽ സ്റ്റേജും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണുത്തതിന് ശേഷം കഴിക്കാവുന്നതാണ്.
ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. താങ്ക് യു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. അതുവരേക്കും ഗുഡ് ബൈ.